ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദർ ചാനൽ നമ്മൾ നമ്മളെന്ന് ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് എല്ലാവരും കഴിക്കാൻ പറ്റുന്ന സംഭവമാണ് നമ്മൾ എണ്ണയിലൊന്നും പൊരിച്ച സംഭവം ഒന്നല്ല ചെയ്യുന്നത് ഇപ്പോൾ എണ്ണയൊക്കെ എല്ലാവരും കൊളസ്ട്രോളും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എണ്ണയിൽ പൊരിക്കാണ്ട് ആവിയിൽ പുഴുങ്ങിയിട്ട് നമുക്ക് ഒരു അട ഉണ്ടാക്കാം അപ്പോൾ അട അടയെന്ന് വെച്ചാൽ നമ്മൾ ഇലയിൽ വെച്ചിട്ടിങ്ങനെ പുഴുങ്ങത്തില്ല അതേപോലത്തെ സംഭവം അപ്പോൾ നമ്മൾ സേമി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ തിരളിയപ്പോൾ ഉണ്ടാക്കിയായിരുന്നു വയനയില ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ സേമി കൊണ്ടാണ് ചെയ്യുന്നത് വാഴയില വെച്ചിട്ട് നമ്മൾ ഇന്ന് അട ഉണ്ടാക്കുന്ന വയനയിലല്ല അപ്പം നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കണ്ടു കണ്ടുനോക്കുക നമുക്ക് വളരെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട സേമി മാത്രം നമുക്ക് അഡീഷണൽ വീട്ടിൽ ഇല്ലെങ്കിൽ നമ്മൾ മേടിച്ചാൽ മതി ബാക്കിയെല്ലാം നമുക്ക് വീട്ടിലുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നാല് മണി പലഹാരമായിട്ടും പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് വളരെ ഹെൽത്തി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് സേം പിഴ ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം വേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ അരിമാവാണ് ഒരിച്ചിരി അരിമാവ് മതി നമുക്കൊരു അരക്കപ്പോളം അര അരിമാവ് മതി പക്ഷേ നമ്മൾ പുട്ടുണ്ടാക്കുന്ന മാവല്ല നല്ല ഫൈനായിട്ട് പൊടിഞ്ഞതാണ് പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര പിന്നെ നമുക്ക് വരുന്നത് ഒരു കപ്പ് നമ്മുടെ സേമിയ നമ്മൾ ഒന്ന് പൊട്ടിച്ച സേമിയാണ് പിന്നെ നമുക്ക് വരുന്നത് ഒരു അരമുറി തേങ്ങ പിന്നെ നമുക്കൊരു അഞ്ചോ ആറോ ഇലയ്ക്ക അപ്പോൾ ഇലക്കാന്ന് വെച്ചാൽ നമ്മൾ പിന്നെ പൊടിപ്പിച്ചിട്ട് നമ്മുടെ തേങ്ങയുടെയും പഞ്ചസാരയും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഒരിട്ടിന് നെയ്യാണ് അപ്പോൾ നമുക്കിന് നമ്മുടെ സേമിയ ഒന്ന് വഴറ്റിയെടുക്കണം നെയ്യില് അതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ തേങ്ങയും പഞ്ചസാരയും കൂടെ മിക്സും ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും നെയ്യ് ഒഴിച്ച് നമ്മുടെ ഏലക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പം നമുക്ക് പൊടിപ്പിക്കാനായിട്ട് അങ്ങനെ കുത്തി കുത്തിച്ചേക്കാനായിട്ട് എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് നെയ്ലിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത് അത് ആ നെയ്യ് തന്നെ നമ്മുടെ സേമിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി അപ്പം കുറച്ചും കൂടെ നല്ല നെയ്യുടെ ഫ്ലേവർ വരും നമ്മുടെ അടയിൽ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക കാരണം കരിഞ്ഞ് പോകാൻ ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ സേമിയ നല്ല രീതിയിൽ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വേണ്ടെന്ന് വെച്ചാൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് നമ്മുടെ സേമിയ ഒന്ന് വേവിച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് സൈഡിൽ ഇരിക്കുന്നതെല്ലാം ഒന്ന് തട്ടി ഇട്ട് തെറ്റുകൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് വെള്ളം ഒന്ന് തിള വരുമ്പോഴത്തേനും നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും അപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ നിന്ന് ആ പഞ്ചസാര ഉപ്പ് നമ്മൾ ഇളക്കി നമ്മുടെ സേമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്കൊന്ന് സേമി വേഗാനായിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ മതിയാവും അപ്പോൾ നമ്മുടെ വെള്ളം ഇതേപോലെ ഒന്ന് ഒന്ന് വറ്റി വരുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്തു വച്ചാൽ നമ്മുടെ അരിമാവ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ അരിമാവ് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക നമ്മളിതേ കൂട്ട് നമ്മുടെ ഹരിമാവ് ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഓവറായി പോരും നമുക്ക് വളരെ കുറച്ച് മതി ആ എന്താ പറയുക നമ്മളിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അങ്ങനെ ഒരു ഒരു മാവ് കുഴഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ മരിമാവ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ മിക്സിബിൻ നമ്മുടെ മരിമാവും നമ്മൾ സേമിയും കൂടെ നല്ലൊരു ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതേപോലെ ഒരു വാഴ ഇലയിൽ നമുക്കത് നിരത്തി കൊടുക്കാം നമുക്ക് കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കൈ വെള്ളം നനച്ചാൽ നന്നായിരിക്കും അപ്പോൾ നമുക്കിങ്ങനെ പരത്തി എടുക്കാൻ ഈസി ആയിരിക്കും ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങയും പഞ്ചസാരയും മിക്സ് ചെയ്തതും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇലയ്ക്ക് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക അത് കഴിഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ ഫില്ലിങ്ങായിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം ഷുഗർ നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് നമുക്ക് ചേർക്കാം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കുറവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർക്കാം ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം നല്ല രീതിയിൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക നമ്മൾ ഫില്ലിങ് തേങ്ങ ഇങ്ങനെ പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഒന്ന് നിറച്ച് നമുക്ക് ചെയ്തെടുക്കണം നമ്മളിത് മടക്കിയെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കെറ്റിലിൽ വെള്ളം ചുടാക്കി വെക്കുക അല്ലെങ്കിൽ നമ്മൾ ബോയിലർ ഇഡ്ലി തട്ടിലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്ങാൻ ഉപയോഗിക്കുന്ന അതിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് നമ്മൾ നേരത്തെ വെച്ചാൽ നമ്മളിത് മടക്കി എടുത്തോടെ ഡയറക്റ്റായിട്ട് നമുക്ക് അതിൽ കൊണ്ടുവെക്കാൻ കഴിയും അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ വെക്കുന്നത് നമ്മളെ ഇലക്ട്രിക് കെറ്റിലിൻ്റെ അതിലാണ് നമ്മൾ പുഴുങ്ങാൻ വെക്കുന്നത് ഉപയോഗിക്കാൻ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ത തട്ടിലേക്ക് നമുക്കിതിങ്ങനെ ഓരോന്നോരുന്നാൽ അടുക്കി വയ്ക്കാം ഇപ്പോൾ ഇലയൊക്കെ എക്സസ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കത്തിരി ഉപയോഗിച്ചോ കത്തി ഉപയോഗിച്ചോ കട്ട് ചെയ്ത് കളയാം അങ്ങനെ നമ്മൾ ഇതേപോലെ സൈഡൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക കാരണം കെറ്റിലിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കെറ്റിലെ വെള്ളം ഇങ്ങനെ തിള ചൂടായിക്കൊണ്ടിരിക്കുകയാണ് തിള വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ തട്ട് ഇറക്കി വെച്ചു കൊടുക്കാം ഇതിന് കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് മിനിറ്റാകെ തന്നെ മതിയാവും കാരണം എല്ലാം നേരത്തെ കുക്ക്ഡാണ് നമ്മൾ ഇരിക്കുന്ന ചേർത്ത് രണ്ട് സ്പൂൺ അരിമാവ് മാത്രമേ ഉള്ളൂ കുക്കാവാത്ത ബാക്കിയെല്ലാം നമ്മളെ സേമിയം എല്ലാം കുക്ക്ഡ് ആണ് അപ്പോൾ നമുക്ക് സൈഡൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ കട്ട് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം കുക്കിംഗ് ടൈം മതിയോ അപ്പോഴത്തേനും നമ്മുടെ സംഭവം തയ്യാറായി വരുന്നതായിരിക്കും അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ സേമിയയുടെ നല്ല മണം വരുന്നുണ്ട് നമ്മുടെ സേമിയുടെ തയ്യാറായിരിക്കുകയാണ് അപ്പം നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം ചായയ്ക്കൊപ്പം കഴിക്കാം നിങ്ങൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ബൈ